നമസ്കാരം. ഗർഭപാത്രത്തിൽ കുട്ടികൾ വളരുന്നത് എങ്ങനെയെന്ന മുൻ വീഡിയോ നിങ്ങൾ രണ്ടും കൈ നീട്ടി സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന വീഡിയോ എന്ന് പറയുന്നത് ആ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി പുറത്തേക്ക് വരുന്നതിന് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി പുറത്തേക്ക് വരുന്നതിനുള്ള വിവിധ ഘട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോ പ്രതിപാദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽബട്ടൺ അമർത്തുക. തുടർന്നുള്ള വീഡിയോ കാണുക. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബേബി താഴേക്ക് വരുന്ന സ്റ്റേജാണ്. ഇതിനെയാണ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. അതായത് യൂട്രസിലുള്ള ബേബി പെൽവിക് ബോണിലേക്ക്, പെൽവിക് ക്യാവിറ്റിയിലേക്ക് വരുന്നതാണ് ഡിസെൻഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബേബിയുടെ തല യൂട്രസിൻ്റെ താഴെ ഭാഗം എത്തും. ആ താഴെ നിപ്പിൾ രൂപത്തിൽ കാണുന്ന ഭാഗമാണ് സെർവിക്സ്. സെർവിക്സ് എന്ന് പറയുന്നത് യൂട്രസും അതേപോലെ തന്നെ സ്ത്രീയുടെ ലൈംഗിക അവയവം തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഈ പോർഷൻ സാധാരണ അടഞ്ഞിരിക്കും. ഈ ഒരു പ്രസവ സമയത്ത് അത് ഓപ്പൺ ആവും. അപ്പം ബേബിയുടെ തല സെർവിക്സിൽ നിന്നും പെൽവിക് ക്യാവിറ്റിയിലോട്ട് ഓപ്പൺ ആവും. അതായത് സെർവിക്സ് തുറക്കുകയും പെൽവിക് ബോണിലോട്ട് ഓപ്പൺ ആകുകയും ചെയ്യും. അപ്പോൾ ബേബിയുടെ തല താഴോട്ട് വരുന്നു. ഇതിനെയാണ് ഡിസെൻഡിങ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നതാണ് കുഞ്ഞിൻ്റെ തല. ഇതാണ് സാധാരണ നമ്മൾ പെൽവിക് ബോൺ എന്ന് പറയുന്നത്. ആ സർവിക്സിൽ നിന്ന് താഴേക്ക് വരുന്നതാണ് ഡിസെൻഡിങ് എന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത് ആദ്യത്തെ പ്രസവമാണെങ്കിൽ, അത് ആദ്യമായിട്ട് പ്രസവിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിൻ്റെ തല വരുന്നത് ഏകദേശം 38 ആഴ്ചയാകുമ്പോഴാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 1-2 ഡെലിവറി കഴിഞ്ഞ ആളുകൾക്ക് ഇത് ഏറ്റവും പ്രസവത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ മാത്രമേ ഈ ഡിസെൻഡിങ് എന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളൂ. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി ആകാൻ പറ്റും. പക്ഷേ ആദ്യ പ്രസവത്തിന് വളരെ താമസമുള്ളത് കൊണ്ട് തന്നെ ഈ 38 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഡിസെൻഡിങ് എന്ന അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ഒരു പ്രതിഭാസം നടക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് നടക്കുന്നു എന്ന് വെച്ചാൽ യൂട്രസിലെയും വയറ്റിലെയും മസിലുകൾ കൺട്രാക്ട് ചെയ്യുന്നത്, അതായത് ചുരുങ്ങുന്നത് മൂലമാണ് ബേബി താഴേക്ക് വരുന്നത്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു പെൽവിക് ബോൺ എന്ന് പറയുന്നത്. ഈ പെൽവിക് ബോണിൻ്റെ അകത്തൂടെയാണ് കുഞ്ഞ് സഞ്ചരിക്കുന്നത്. സാധാരണ നമുക്കൊരു അത്ഭുതമാവും, ചില ആളുകൾ ചോദിക്കും ഞാൻ പ്രസവിക്കുമോ ഇല്ലയോ എന്നൊരു സംശയമുണ്ടാവും. അപ്പം നിങ്ങൾ സ്കാനിങ്ങിൽ നോക്കുമ്പോൾ സാധാരണ മനസ്സിലാവും നിങ്ങളുടെ ഓരോ ഡയമീറ്റർ, ഓരോ വ്യക്തിക്കും ഒരു പ്രത്യേക അനുപാതമുണ്ടാവും. അതനുസരിച്ചാണ് ഡോക്ടർ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആണോ അതേപോലെ തന്നെ, അതായത് ഈ ഒരു അളവും പെൽവിക്കിൻ്റെ അളവും അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ വലിപ്പവും വെച്ചാണ്, അതേപോലെ കുഞ്ഞിൻ്റെ ആരോഗ്യ കണ്ടീഷനും വെച്ചാണ് നിങ്ങൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ കുഞ്ഞ് വരുന്ന പെൽവിക് ക്യാവിറ്റി നിങ്ങൾക്ക് ഇതിൽ കാണാൻ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ ഉണ്ട്. അതായത് കുറുകെ ഉള്ള ഡയമീറ്റർ പ്രവേശിക്കുന്ന ഒരു ഇൻലെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗം അകത്തോട്ട് പ്രവേശിക്കുന്ന ഭാഗത്ത് 13 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ആൻഡ്രോപോസ്റ്ററോ ഡയമീറ്റർ, അതായത് കുറുകെയുള്ള ഡയമീറ്റർ 13, അതായത് ഫ്രണ്ടിലും ബാക്കിലുമുള്ള ഡയമീറ്റർ 11. അത് താഴേക്ക് വരുമ്പോൾ ഏകദേശം മധ്യഭാഗത്താണ് ഏറ്റവും വലിയ ഡയമീറ്റർ. അതായത് നിങ്ങൾ കണ്ടു ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത് കുറുകെയുള്ള ഡയമീറ്റർ ആണ്. അപ്പോൾ ബേബിയുടെ തല മുകളിൽ കുറവാണ്, താഴേക്ക് വരും, മധ്യഭാഗത്താണ് കൂടുതൽ. അപ്പം മധ്യത്ത് വന്ന് അങ്ങ് സ്റ്റോപ്പ് ആവും ഈ ഒരു പെൽവിക് ബോണിലൂടെ. ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗം, അത് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് എന്താണ് ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ കുറവാണ്, 11 സെൻറ്റിമീറ്റർ. അവിടെ ആൻഡ്രോപോസ്റ്ററോ ഡയമീറ്റർ ആണ് 13 സെൻറ്റിമീറ്റർ കൂടുതലുള്ളത്. ഈ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ ഒരു ബോണിലൂടെ ബേബിക്ക് പുറത്തേക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. ഇനി എൻഗേജ്മെൻറ് എന്ന സ്റ്റേജാണ്. സാധാരണ നിങ്ങൾ ഒരു പക്ഷേ കല്യാണം മാത്രമേ എൻഗേജ്മെൻറ് എന്ന് കണ്ടിട്ടുള്ളൂ. ഇവിടെ എൻഗേജ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേബിയുടെ തല, ഞാൻ പറഞ്ഞു ഏറ്റവും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററാണ് കൂടുതൽ, അവിടെ വന്ന് ഫിക്സ് ആവുന്നതിനെയാണ് നമ്മൾ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിൻ്റെ തല അമ്മയുടെ പെൽവിസിൽ വീതിയുള്ള ഭാഗത്ത് ഉറയ്ക്കുന്നു. അപ്പോൾ അത് പെൽവിക്ക് ആ ബോണിൽ തല തട്ടുന്നു. അപ്പോൾ അതാണ് അടുത്ത ഒരു മുന്നോട്ടുള്ള കുഞ്ഞിൻ്റെ യാത്രയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. തല തട്ടുന്നത് ആണ് അടുത്ത കുഞ്ഞിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേജ് എൻഗേജ്മെൻറ്റ്, ആ തല അവിടെ ഉറയ്ക്കുന്നതിനാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പാർട്ടിൽ നിങ്ങൾ കാണുന്നത് കുഞ്ഞിൻ്റെ കഴുത്ത് നമ്മൾ ഉറച്ചത് കണ്ടു. അപ്പം താഴോട്ട് ഇനി വരേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി കുഞ്ഞ്
തൻ്റെ കഴുത്ത് സാവധാനം മടക്കുന്നു എങ്കിൽ മാത്രമേ അത് താഴേക്ക് വരുവാൻ പറ്റൂ. അപ്പൊ കുഞ്ഞ് മടക്കുന്നു. അങ്ങനെ നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ ഫ്ലെക്ഷൻ എന്നാണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. അപ്പൊ മടങ്ങുമ്പോൾ കുഞ്ഞിന് താഴേക്ക് വരാനായിട്ട് കുഞ്ഞ് കഴുത്ത് മടക്കുന്നു. അത് നമ്മൾ വിരലുകൾ നമ്മൾ കൈപ്പത്തിയിലേക്ക് മടക്കുന്നത് പോലെ കുഞ്ഞ് തൻ്റെ കഴുത്ത് മടക്കുന്നു. ഇതാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജ്. ഇങ്ങനെ തല കറങ്ങി, അതായത് 90 ഡിഗ്രിയിൽ തല കറങ്ങി വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്താണ് അമ്മയെ നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത് തല കറങ്ങി വരുമ്പോൾ. സാധാരണ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു സ്റ്റേജിലാണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെ തല കറങ്ങി വരുന്നില്ല അല്ലെങ്കിൽ കറങ്ങി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു ഘട്ടമാണ് ആ ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ അബ്ഡോമിനൽ മസിലിന്റെ കൺട്രാക്ഷൻ, അതുപോലെ തന്നെ യൂട്രസിന്റെ കൺട്രാക്ഷൻ, ഇതൊക്കെ കൊണ്ടാണ് കുഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കുഞ്ഞിന്റെ യാത്ര സുഗമമാക്കുന്നതെന്ന് മനസ്സിലാക്കും. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു തലപ്പുറത്തേക്ക് എത്തിയ ആ നമ്മൾ പുറത്തുനിന്ന് ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ഡോക്ടറോ നഴ്സോ അത് കാണുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണുന്നതാണ് നമ്മളൊരു തല കുഞ്ഞിൻ്റെ തല കാണുന്നത് നമ്മൾ പറയുന്ന പേര് ക്രൗണിങ്. ഈ ഒരു ക്രൗണിങ് സ്റ്റേജിലാണ് തല പുറത്ത് കാണുന്നത്. ഈ ക്രൗണിങ് സ്റ്റേജിലാണ് അമ്മ മാക്സിമം പുഷ് ചെയ്യേണ്ടത്. ഓർക്കുക, അപ്പോൾ കൺട്രാക്ഷൻ ഉള്ള സമയത്ത്, കൺട്രാക്ഷൻ വയറ് വേദന ഉള്ള സമയത്ത് അല്ലെങ്കിൽ വയറ് കൺട്രാക്ഷൻ നമ്മൾ അറിയുന്ന ഒരു കൈ വയറ്റിൽ നമ്മൾ നോക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ടിരിക്കും, അതാണ് ഒരു സ്ട്രോങ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിൽ ആ ക്രൗണിങ് കാണുന്ന സമയത്ത് വേദന വരുന്ന സമയത്ത് അമ്മ ശക്തിയായിട്ട് പുറത്തേക്ക് പുഷ് ചെയ്യേണ്ടതാണ്. ഇതാണ് പ്രധാനമായിട്ട് ഈ സ്റ്റെപ്പിൽ മാതാവ് ഓർക്കേണ്ട കാര്യം. ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് 7-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുഞ്ഞ് നമ്മൾ പുറത്ത് കണ്ടു, അപ്പം അമ്മ പുഷ് ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് അതേപോലെ തന്നെ കൺട്രാക്ഷൻ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ്റെ പാർട്ടായിട്ട് കുഞ്ഞ് പതുക്കെ വന്ന് അതിൻ്റെ തല ഉയർത്തുന്നു. നേരത്തെ നമ്മൾ കണ്ടത് ഫ്ലക്ഷനാണ്, ഇവിടെ എക്സ്റ്റെൻഷൻ. നമ്മൾ തല ഉയർത്തുന്ന നമ്മൾ എക്സ്റ്റെൻഷൻ എന്ന് പറയും. അപ്പോൾ തല ചെറുതായിട്ട് ഉയർത്തുന്നു നേരെ. അപ്പോൾ അതാണ് 7-ാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത സ്റ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്, അതായത് റെസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ റെസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ തല കറങ്ങി തലയും ഷോൾഡറും ഒരേ ലെവൽ വരേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കുട്ടിക്ക് പുറത്തേക്ക് വരാൻ പറ്റൂ. ഇവിടെ ആദ്യം തല ഒന്ന് കറങ്ങുന്നു, അതിനുശേഷം ഷോൾഡറും കറങ്ങുന്നു. അപ്പം ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഷോൾഡറാണ് ഏറ്റവും അവസാനം സംഭവിക്കുന്നത്. അപ്പം ഇത് അതാണ് ഫിസിഷ്യൻ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. കാരണം ആ ഒരു റൊട്ടേഷൻ വന്നതിന് ശേഷം മാത്രം തല പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ ആൻറ്റി കുട്ടി ഒരു ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും ചരിഞ്ഞു വരുന്നത്. ഒന്നുകിൽ വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ ആണ് ചരിഞ്ഞു വരുന്നത്. റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് കുട്ടി ചരിഞ്ഞൊരു തല ഒന്ന് ചരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഷോൾഡർ. അപ്പോൾ ഷോൾഡർ തിരിഞ്ഞു വരും. അപ്പോൾ ഒരു നേരെയല്ല കുട്ടി വരുന്നത്, കുട്ടിയുടെ തല ഇടത്തേക്കോ വലത്തേക്കോ ചരിഞ്ഞിരിക്കും, അതനുസരിച്ച് കുട്ടി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഷോൾഡറും തലയും നേരെ അതിന് ശേഷം കുട്ടിയെ പുറത്തേക്ക് എടുക്കേണ്ടതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് വരുന്നത്. ഇനി 9-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബേബി ഇടത്തേക്കോ വലത്തേക്കോ ചരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ഷോൾഡർ നിങ്ങൾക്ക് കാണാം, ഷോൾഡർ ഒരു സൈഡ്, അത് നമ്മൾ ഏറ്റവും മുകളിലുള്ള നമ്മൾ ആൻറ്റീരിയർ ഷോൾഡർ എന്ന് പറയും, അടുത്തത് പോസ്റ്റീരിയർ ഷോൾഡർ എന്ന് പറയും. അപ്പോൾ കുഞ്ഞിനെ ആരോഗ്യ പ്രവർത്തനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മുകളിലത്തെ ഷോൾഡർ വരാനായിട്ട് താഴേക്ക് ഒന്ന് പ്രസ്, തല താഴേക്ക് പ്രസ് ചെയ്യുന്നു. അപ്പം ആ ഷോൾഡർ ഡെലിവറി ആയതിനു ശേഷം വീണ്ടും നമ്മൾ മുകളിലേക്ക് നമ്മളൊരു കംപ്രഷൻ കൊടുക്കുന്നു. അപ്പോൾ ആ താഴത്തെ ഷോൾഡർ വരുന്നു. അപ്പം മുകളിലത്തെ ഷോൾഡർ വന്നതിന് ശേഷം വീണ്ടും എന്താണ് താഴെന്ന് മുകളിലേക്ക് ഒരു കംപ്രഷൻ കൊടുക്കുന്നു കുട്ടിയുടെ തലയിൽ. അപ്പോൾ താഴത്തെ ഷോൾഡറും വരുന്നു. ഇതാണ് ആരോഗ്യ പ്രവർത്തകർ ഈ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി പൂർണ്ണമായിട്ട് പുറത്തേക്ക് വരുന്നു. കുട്ടിയെ എടുക്കുമ്പോൾ സാധാരണ നമുക്കറിയാം കുട്ടിയുടെ കൂടെ തന്നെ ഒരു ചരട് പോലത്തെ സാധനം വരും. ഇതെന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്ലാസൻ്റ എന്നറിയപ്പെടുന്ന ഒരു സാധനമാണ്. കുട്ടിയെ പുറത്തേക്ക് എടുത്തതിന് ശേഷം ആരോഗ്യ പ്രവർത്തകർ പൊക്കിൽ കൂടി നമ്മൾ കട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം. 10-ാമത്തെ സ്റ്റേജിൽ പ്ലാസൻ്റ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാസൻ്റ പുറത്തേക്ക് വരാനായിട്ട്
വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിയെ നമ്മൾ പുറത്ത് അതുവരെ കുട്ടി ശ്വസിച്ചിരുന്നത് പ്ലാസൻ്റെ വഴിയാണ്. അപ്പോൾ ഈ കട്ട് ചെയ്ത് കുട്ടിയെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ആ കുട്ടിയെ ക്ലീൻ ആക്കി ബാക്കിലൊക്കെ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ കുട്ടി ആദ്യമായിട്ടൊരു ശ്വാസം എടുക്കുന്നത് എന്താണ് പുറത്ത് ഓക്സിജൻ എടുക്കുന്നത് ആ കുട്ടി പുറത്തേക്ക് വരുന്നൊരു സമയത്താണ് മൂക്കിലൂടെ എടുക്കുകയും ലങ്സ് വികസിക്കുകയും ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. അതുവരെ കുട്ടി ഓക്സിജൻ എടുത്തിരുന്നത് പ്ലാസൻ്റെ വഴിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്ലാസൻ്റെ വരാനായിട്ട് സാധാരണ ഒരു നോർമലി 5 മുതൽ 10 മിനിറ്റിനകം വെച്ച് പ്ലാസൻ്റെയും പുറത്തേക്ക് വരുന്നതാണ്. ഈ ചില ആളുകൾ ചിലപ്പോൾ കുറച്ചൊരു താമസം ഉണ്ടാവും. പ്ലാസൻ്റെ കൂടി പുറത്തേക്ക് ഒരു സാധാരണ ഡെലിവറി പൂർത്തിയാകും. ഇത് ഞാനൊരു നോർമൽ ഡെലിവറിയാണ് പറയുന്നത്. നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് തല പുറത്തേക്ക് വരുന്നതാണ് നോർമൽ ഡെലിവറി. അത് നിങ്ങൾ കണ്ടത് നമ്മൾ സെഫാലിക് പ്രസൻറ്റേഷൻ എന്ന് പറയും. അതല്ലാതെ ഈ തല വരുന്നതിന് പകരം ചിലപ്പോൾ ബട്ടക്സ് വരാം, അല്ലെങ്കിൽ ഷോൾഡർ ആദ്യം വരാം, ചിൻ ആദ്യം വരാം. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് നോർമൽ ഡെലിവറി. അവിടെയാണ് ചിലപ്പോൾ ചില കോംപ്ലിക്കേഷനും ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഈ നോർമൽ ഡെലിവറി സാധാരണ ഉണ്ടാകുന്നത് സെഫാലിക് പ്രസൻറ്റേഷൻ നോർമൽ ഡെലിവറിയുടെ കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഗർഭപാത്രത്തിൽ നിന്നും കുട്ടി പുറത്തേക്ക് വരുന്ന വിവിധ ഘട്ടങ്ങളടങ്ങിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം നമസ്കാരം.